ബിജെപിയിലേക്കുള്ള പ്രവേശന അനുഭവം വിവരിച്ച് എ പി അബ്ദുള്ളക്കുട്ടി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ബിജെപിയിൽ ചേർന്ന ശേഷം വിവിധ മേഖലകളിൽ നിന്നുണ്ടായ അനുകൂലവും പ്രതികൂലമായ പ്രതികരണങ്ങളാണ് അബ്ദുള്ളക്കുട്ടി വിവരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ ബിജെപി പ്രവേശന അനുഭവത്തെ അനുകൂലിച്ച് ഒരു വിഭാഗം പ്രതികരിച്ചപ്പോൾ കോൺഗ്രസ് ലീഗ് സൈബർ പോരാളികളിൽ നിന്നുണ്ടായ കടുത്ത തെറിവിളികളാണ്. അബ്ദുള്ളക്കുട്ടി പാർട്ടി വിട്ടതിലുള്ള അസഹിഷ്ണുത കെട്ടടങ്ങിയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തെറിവിളികൾ. ബിജെപി അംഗത്വം എടുത്ത് കണ്ണൂരിലെത്തിയ ശേഷം താഴത്തൊരു പള്ളിയിൽ നമസ്കാരത്തിനെത്തിയപ്പോൾ നല്ല സ്വീകരണമാണ് ലഭിച്ചതെന്ന് അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹസ്തദാനം ചെയ്ത കൈയല്ലേ എന്ന് പറഞ്ഞ ചിലർ തന്റെ കൈ പിടിച്ചു. വലിയ എതിർപ്പൊന്നും ആളുകൾ പ്രകടിപ്പിച്ചില്ല. ആവേശം നൽകുന്ന സ്വീകരണമാണ് തനിക്ക് ലഭിച്ചതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് ബിജെപി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പാളയം പള്ളിയിൽ നമസ്കാരത്തിനെത്തിയപ്പോൾ ബിജെപിക്കാർ പള്ളിയിൽ വരുമോ എന്ന് ഒരാൾ ചോദിച്ചു. ഇത് പലരും കേട്ടു. എന്താണ് അങ്ങനെ സംസാരിച്ചതെന്ന് അതിൽ നിന്ന് ഒരാൾ തന്നെ പ്രതികരിച്ചെന്നും എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ബിജെപിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. കടുത്ത കള്ളപ്രചാരണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മരണപ്പെട്ട മയ്യത്ത് കത്തിക്കുമെന്ന് പറഞ്ഞ് ഉമ്മയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇതേ പ്രചാരണമാണ് നടത്തിയത്. ഇതെല്ലാം തെറ്റാണെന്ന് ഉമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തുടക്കത്തിലുണ്ടായിരുന്ന എതിർപ്പുകളൊന്നും ഇപ്പോഴില്ലെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറയുന്നു. പാർട്ടിയുമായി ന്യൂനപക്ഷങ്ങളുടെ അകൽച്ച കുറഞ്ഞ് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മോദി ഭരണഘടന തകർക്കും ജനാധിപത്യം തകർക്കും എന്നൊക്കെയുള്ള പ്രചാരണം ശരിയല്ലെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്ത്യയുടെ ജനാധിപത്യം തകർത്തത് അടിയന്തരാവസ്ഥ കാലത്താണ്. കശ്മീർ വിഷയത്തിൽ ശക്തമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. പല പ്രമുഖരും ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തു തുടങ്ങി. ഇപ്പോൾ എതിർക്കുന്നവർ നാളെ നിലപാട് തിരുത്തുമെന്ന് ഉറപ്പാണെന്നും എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഒറ്റപ്പെട്ട കോണുകളിൽ നിന്ന് ആസൂത്രിതമായ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ചില വിമർശനങ്ങൾ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ച് തെറിവിളിയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം തരംതാണ സൈബർ ആക്രമണങ്ങൾക്കെതിരെ എ പി അബ്ദുള്ളക്കുട്ടി അതേ രീതിയിൽ പ്രതികരിച്ചില്ലെന്നും ശ്രദ്ധേയമാണ്. തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കരുത്തുള്ള രാജ്യമാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതുമെന്നുള്ള പ്രതീക്ഷയാണ് എ പി അബ്ദുള്ളക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.